ഇതിപ്പോ എന്തായി നടക്കണേ? ഇപ്പതാ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ആഹാ, ഭയങ്കര തമാശയായിപ്പോയി. ഞാൻ ചോദിക്കുന്നത് നമ്മളെ ലൈഫിനെ പറ്റിയാ. നമ്മളെ ലൈഫിന് എന്താടാ ഒരു കുഴപ്പം? സംഗതി കിടുവല്ലേ? പിന്നെ കിടു കിടു ഒന്നും അല്ല, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനെ പറ്റി? നിന്നെ പറ്റി, നീ ചെയ്യുന്നതിനെ പറ്റി. നീ ചെയ്യുന്ന ജോലിക്കൊരു പേര് പോലും ഇല്ലല്ലോ. ഞാനൊരു ടൈപ്പ് ലീഗൽ അഡ്വൈസർ അല്ലടാ, ഈ വക്കീൽ പണിയൊക്കെ പോലെ. ശരിക്കും നീ ഏത് ലോ കോളേജിൽ നിന്ന് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പഠിച്ചേ? ഞാൻ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല, ഇനിയൊട്ട് ചെയ്യാനും പോകുന്നില്ല. നോക്ക്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഈ പറയുന്നത്, ഈ ജീവിതം ഫുള്ള് നിന്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പം എൻ്റെ ഒപ്പുള്ള നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നീ എൻ്റെ അടുത്ത് മാറുമ്പോൾ നീ വേറെ ആരോ ആയി മാറിപ്പോവുക. ആ നിന്നെ എനിക്ക് പേടിയാ. വീട്ടിൽ വന്ന് കയറുമ്പോൾ അയാൾ എന്നെയും കാത്ത് വീട്ടിലിരിക്കുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെക്കുറിച്ച് എന്താ ആലോചിക്കാതെ? ശരി, നമുക്കൊരു ഡീൽ ഉറപ്പിക്കാം. നീ എനിക്ക് 24 മണിക്കൂർ സമയം തരണം. അതിനുള്ളിൽ പഴയതെല്ലാം വിട്ടെറിഞ്ഞ്, എല്ലാം അവസാനിപ്പിച്ച്, എല്ലാ ചപ്പുചവറുകൾക്കിടയിൽ നിന്നും ഒരു മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധമായി ഞാൻ വരും 24 മണിക്കൂർ. ബട്ട് വൺ കണ്ടീഷൻ, ആ 24 മണിക്കൂർ കഴിഞ്ഞ 25-ാം മണിക്കൂർ നമ്മൾ കല്യാണം കഴിക്കും. നിനക്ക് 5 മിനിറ്റ് സമയം തരാം, നന്നായി ആലോചിക്ക്. ഇഷ്ടമല്ലെങ്കിൽ ദ ഡീൽ ഇസ് ഓഫ്. യെസ് ഓർ നോ? ശസ്ത്രാണി നയനം ദാതി പാവക നചയനം കേദ്യം താപോ നാ ശോഷയതി മാരുത. സുഖ ദുഃഖ സമേ കൃത്വ ലാഭ ലാഭോ ജയാ ജയോ തതോ യുദ്ധായ യുജസ്വ. നൈവം പാപം വാപ്സ്യസി പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ചയാവേതി ബുദ്ധി സപാർത്ഥ സാത്വികി. ഒരു പണി തരാൻ ആളെത്തിയിട്ടുണ്ടല്ലോ. ഇവന്മാരാണ്, ടെൻഷൻ അടിക്കാതാ. ഇവന്മാരായതാരാന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യണം, ഇന്ന് രാത്രി രതീഷ് മേനോൻ എവിടെ ഉണ്ടാവും അന്വേഷിച്ചിട്ട് എന്നോട് പറയണം. രതീഷ് മേനോൻ മറ്റേ എം ബി ബുക്സിന്റെ ഓണർ രതീഷ് മേനോൻ. ഓക്കെ. ജ്യേഷ്ഠന്മാരായിരിക്കണം, ആളൊക്കെ ഉണ്ടോ? ഈസ് ഫോർമുല 1 റേസറാണ്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ എന്നെ തല്ലാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ട് പിടിച്ചിരുന്നെങ്കിൽ എന്നെ മഷിയിട്ടാൽ പോലും കിട്ടില്ല. നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നാഴ്ച നിങ്ങളുടെ ബോസിന് 8 പണി കിട്ടിയിട്ടുണ്ട്. അത് തീരെ നൈസ് പണിയാവാൻ സാധ്യതയില്ല. അങ്ങേര് പോവാം, ഭ്രാന്ത് പിടിച്ച് വരികനെ കൂട്ടിലിട്ട പോലെ ഓടുന്നുണ്ടാവും. എന്നെ തല്ലിയതുകൊണ്ട് അയാളുടെ നിങ്ങളുടെ പ്രോബ്ലം തീരാനും പോകുന്നില്ല. സോ നിങ്ങൾക്കും അയാൾക്കും ഇതിൽ നൂരി പോരണമെങ്കിൽ ഞാനൊരു ഡീല് തരാം. നിങ്ങൾ നിങ്ങളുടെ ബോസിനെ വിളിച്ച് എനിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതാ. എത്ര തല പോണ കേസാണെങ്കിലും സൊല്യൂഷൻ ഞാൻ കണ്ടെത്തി തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തല്ലാം, ആ സൊല്യൂഷൻ്റെ കാര്യം ഞാനങ്ങ് മറക്കും. 5 മിനിറ്റ് സമയമുണ്ട്, നന്നായി ആലോചിച്ചിട്ട് വിളിക്ക്.
പോവാം. അവനെ ആ ബീഡി ട്രിക്ക് കൊള്ളാട്ടോ, സമയം കിട്ടിയപ്പോ ഒന്ന് പഠിപ്പിച്ചു തരണം. നാട്ടുകാരുടെ വിചാരം എനിക്ക് നട്ടപ്രാന്താണെന്ന്, അതുകൊണ്ട് തന്നെ അവന്മാർക്ക് എന്നെ പേടിയ. എനിക്ക് ദേഷ്യം റിലേറ്റഡ് എന്തോ ഇഷ്യൂ ആണെന്ന അവരുടെ ധാരണ. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിട്ടില്ല. എനിക്ക് പ്രാന്തില്ല, ദേഷ്യം റിലേറ്റഡ് ഇഷ്യൂസും ഇല്ല. പിന്നെ ഞാനൊരല്പം സ്പെസിഫിക്കാ. എൻ്റെ സ്പെസിഫിസിറ്റി എന്താണെന്ന് വെച്ചാൽ, എന്നെ ആരെങ്കിലും ഡിസപ്പോയിൻ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാൽ എനിക്കത് വല്ലാതെ മോശമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എനിക്കുണ്ടാകുന്ന ദേഷ്യത്തിനൊരു ലിമിറ്റില്ല. എൻ്റെ ഈ തലക്കകത്തിരുന്ന് പെരുമ്പറ അടിക്കുന്ന പോലെ ഈ കയ്യിലൂടെ വെയിൻസിലൂടെ ബ്ലഡ് ഇങ്ങനെ അരച്ച് കയറി വരുന്നത് എനിക്ക് കേൾക്കാം. കൈയൊക്കെ വിറച്ച് നീ എന്നെ സീരിയസ് ആയിട്ട് ഡിസപ്പോയിൻ്റ് ചെയ്തു. ഐ എം സോറി ഫോർ ദാറ്റ് മിസ്റ്റർ ഹരി. പക്ഷെ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രോബ്ലം എന്നോട് പറയുന്നത്? എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയില്ല അല്ലേ. നീ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 40 കോടി, 40 crores, അതാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രോബ്ലം. അതൊരു ബിസിനസ് ഡീലായിരുന്നു സാറേ. ഞാനും ചെറിയ ബിസിനസ്സൊക്കെ നടത്തി ജീവിക്കുന്ന അല്ല. ഈ ബിസിനസ്സിലെന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്? ആ ഓർത്തിട്ടും കിട്ടുന്നില്ല. ആ പ്രോഫിറ്റ്, അതിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാ? പ്രോഫിറ്റ് ഇല്ലാതെ ബിസിനസ് ചെയ്യേണ്ട ആവശ്യം എന്തോ ഒരാൾക്ക്? ഹൗ മച്ച്? മോർ ദൻ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺസ് അപ്പോൾ കിട്ടിത്തുടങ്ങും? ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് 12 months കൊണ്ട് റിട്ടേൺസ് കിട്ടുമെന്നായിരുന്നു. ബട്ട് ഐ ഹാവ് എ ന്യൂ ഡീൽ ഫോർ യു. നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺസ് കിട്ടിത്തുടങ്ങും within 12 hours. എന്ത് മോഡൽ ബിസിനസ്സാ? മനതിൻ്റെ പ്ലാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ പറഞ്ഞതൊക്കെ വർക്കൗട്ട് ആവുമെങ്കിൽ ഐ മീൻ. പക്ഷേ നിന്നെ വെറുതെ എങ്ങനെ വിടാൻ പറ്റൂ? നിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഞാനൊന്ന് നടത്തട്ടെ. അതുവരെ മോനോട് ഇരുന്ന് ചായയും കാപ്പിയും കുടിക്കുക. ഞാനൊരു എൻക്വയറി വിടട്ടെ. അവൻ്റെ മറ്റവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാട്ടല്ലേ അവൻ്റെ അപ്പൻ രവിനാരായണൻ എനിക്ക് 40 കോടി തന്ന. ഇനി ആ രതീഷ് മേനോൻ ഈ രാത്രി ഞാൻ എവിടെ പോയി തപ്പാനാ? ബോസ് ഡോണ്ട് വറി, ആള് ജിംഖാന ക്ലബിലുണ്ട്, നല്ല വെള്ളാ, നമുക്ക് പോക്കാന്നേ. You relax. ഞാൻ പൊതുവെ വളഞ്ഞു മൂക്കേ പിടിക്കാറില്ല. ഹലോ സർ, എനിക്ക് സംസാരിക്കാനുള്ളത് ഒരു ബിസിനസ് ഡീലിനെ കുറിച്ചാണ്. ഡോ, എനിക്കിപ്പോൾ ഒരു ബിസിനസ് സംസാരിക്കാനുള്ള മൂഡില്ല. താനൊരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്ക്. സർ, ഈ രാത്രി 2 മണിക്ക് ഇവിടെ ഇങ്ങനെ പ്രിവിലേജോടെ ഡ്രിങ്ക്സും മ്യൂസിക്കും ഒക്കെ എൻജോയ് ചെയ്തിരിക്കുന്നു. ഞാൻ അതേ ക്ലബിൽ ഒരു പെർമിഷൻ കൂടാതെ സാറിൻ്റെ മുമ്പിലിരിക്കുന്നു. എനിക്ക് തരാനുള്ള ബിസിനസ്സിൽ അത്ര നിസ്സാരമായിരിക്കില്ലെന്ന് സാറിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. താൻ പറയുന്നൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ. ഇരിക്കി. അല്ല സർ, പ്രാക്ടിക്കൽ ആണ്. നിനക്കിപ്പോ രവിനാരായണന്റെ ഓട്ടോബയോഗ്രാഫിയുടെ 1000 copies അതിന്റെ എല്ലാ സ്റ്റോറിലും വെക്കണം അല്ലേ? എല്ലാ സ്റ്റോറിലും അല്ലെങ്കിലും ഏകദേശം ഒരു ആവറേജ് കണക്കെടുത്താൽ
അത്രയൊക്കെ വേണ്ടി വരും സാർ. മോനെ, എനിക്കെത്ര സ്റ്റോറുണ്ടെന്ന് നിനക്കറിയാമോ? ഒരു ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ടി ഇറങ്ങാൻ. ഇന്ത്യയിൽ മാത്രം 230 സ്റ്റോഴ്സ്, UAE 60 സ്റ്റോഴ്സ്, USA 75, ഇൻ ടോട്ടൽ 365 സ്റ്റോഴ്സ്. എൻ്റെ അന്വേഷണം ശരിയാണെങ്കിൽ ഇതൊന്നും അത്ര നന്നായി പോകുന്നില്ല. നിങ്ങളുടെ പബ്ലിക്കേഷൻസിൻ്റെ നഷ്ടം കഴിഞ്ഞ 2 വർഷത്തിൽ 90 കോടി. പിന്നെ ബുക്ക് സ്റ്റോറിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇതുവരെ പ്രതിച്ഛായ ഒന്നും തകർന്നില്ല. പക്ഷേ ഇത് അധികം നാൾ നിലനിൽക്കില്ല. സോ ഐ ഹാവ് എ ഡീൽ ഫോർ യു. ഹരിനാരായൻ്റെ ഓട്ടോബയോഗ്രഫി നിങ്ങളുടെ പബ്ലിക്കേഷൻ്റെ അണ്ടറിൽ നിങ്ങൾ പ്രിൻറ്റ് ചെയ്യണം. ഓരോ സ്റ്റോറിലും 1000 കോപ്പീസ് വെച്ച് നിങ്ങളത് ലോഞ്ച് ചെയ്യാൻ വേണം, എല്ലാം തിരിച്ചു പിടിക്കാൻ. 1000 കോപ്പീസ് എന്ന് പറയുമ്പോൾ മൊത്തം 365,000 കോപ്പീസ്. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 20 കോടി. ഡോ, അയാളില്ലേ രവിനാരായണൻ, അയാളുടെ പേഴ്സണാലിറ്റി മൊത്തം കൺഫ്യൂസറാടോ. അയാളൊരു ബിസിനസ്മാനും ഒപ്പം തന്നെ ഒരു ആർട്ടിസ്റ്റുമാണ്, പക്ഷെ രണ്ടിലും ആവറേജാണ്. ഞാൻ കേട്ടിടത്തോളം വലിയ അച്ചീവ്മെൻ്റ് ഒന്നും പുള്ളിക്കില്ല. പിന്നെ ഒരു സ്റ്റോറി തന്നെ 1000 കോപ്പി വെച്ച് വിൽക്കാനായിട്ട് ഇയാൾ ഒബാമയോ ഹാരി പോട്ടറൊന്നും അല്ലല്ലോ. അല്ലേ തന്നെ ആർക്കാടോ ഇയാളുടെയൊക്കെ ജീവിതത്തിൽ അറിയാനുള്ള മോഹം? എന്തുകൊണ്ട് ആളുകൾക്ക് ഇടയ്ക്കിടയിലെ ഏറ്റവും പ്രശസ്തമായ ബുക്ക് വായിച്ചുകൂടാ? എങ്ങനെയാണോ കിളവൻ്റെ ഓട്ടോബയോഗ്രാഫി ഈ ഡെക്കേഡിലെ ഏറ്റവും പ്രശസ്തമായ ബുക്കാണ്? ഞാൻ വിവരിച്ചു തരാം സാർ, കേട്ടു നോക്ക്. ഫസ്റ്റ് സ്റ്റെപ്പായി പെട്ടെന്നൊരു ഡിക്ലറേഷൻ, രവിനാരായണൻ ഒരു കിഡിലൻ ഇന്റർനാഷണൽ അവാർഡ് കിട്ടുന്നു. വെറുതെ കിട്ടുന്നതല്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നു. ഈ കാലത്താണ് ഒരു ഇന്റർനാഷണൽ അവാർഡ് കാശ് കൊടുത്ത് വാങ്ങാൻ പ്രയാസം. ഈ ഡിക്ലറേഷനോടെ രവിനാരായണൻ മീഡിയയുടെ അറ്റൻഷനിൽ പെടുന്നു. ഇപ്പോഴാണ് കഥയിൽ ഒരു ട്വിസ്റ്റ്. രവിനാരായണനും സ്മിതാ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം പുറം ലോകം അറിയുന്നു. സംശയിക്കേണ്ട സാർ, നടി സ്മിതാ കൃഷ്ണൻ തന്നെ. ഇപ്പോൾ മീഡിയക്ക് ഇൻട്രസ്റ്റ് കൂടും. ആ സമയം നമ്മൾ സോഷ്യൽ മീഡിയ വഴി നല്ല പബ്ലിസിറ്റി കൊടുത്ത് ഇതൊന്ന് കത്തിച്ചെടുക്കും. നമ്മൾ വാദിക്കും സദാചാരത്തിൻ്റെ പേരിൽ രവിനാരായണൻ ഈ അവാർഡ് നിഷേധിക്കണമെന്നും അയാൾ മാരിഡ് ആണെന്നും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കില്ല എന്നും. നമ്മൾ കാശൊഴുക്കുന്നതിനൊപ്പം എല്ലാവരും തനിയെ ഒഴുകി ഒഴുകി ഇതൊരു വലിയ സംഭവമായി മാറും. ഈ സമയം രവിനാരായണൻ മീഡിയയുടെ നീരാളിപ്പിടുത്തത്തിൽ പെടും. അപ്പോൾ അയാൾ പറയും താൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഒരു ഫ്ലോപ്പ് മാരേജിൽ പെട്ടു പോയതാണെന്നും സ്മിതയുടെ സ്നേഹമാണ് തന്നെ താനാക്കി മാറ്റിയതെന്നും. റൂട്ട് റോങ് ആണെങ്കിലും ജേഷൻ അവാർഡ് ക്ലീനായിട്ട് അങ്ങ് കിട്ടും. അപ്പോൾ പിന്നെ അടുത്ത തീപ്പൊരി വീഴും, രവിനാരായണൻ റൈറ്റ് ഓർ റോങ്? അതിലേക്ക് നമുക്ക് ലേശം എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങ് ആളിക്കത്തട്ടെ. ഇത് കഴിഞ്ഞ് രവിനാരായണൻ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റുമായി വരും. താൻ തൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പ്രിൻറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നും പുതുതായി ആഡ് ചെയ്ത ചാപ്റ്റർ വായിക്കുമ്പോൾ സത്യം ബോധ്യപ്പെടുമെന്നും. എന്നിട്ട് എല്ലാവരോടും വിധി എഴുതാൻ പറയും. ബൈ ദ വേ, നമ്മൾ ആ ചാപ്റ്റർ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു കൊള്ളാവുന്ന എഡിറ്ററിനെ കൊണ്ട് സാർ ഒന്ന് ടച്ചപ്പ് ചെയ്തെടുത്താൽ സംഭവം പൊളിക്കും. അങ്ങനെ ബുക്ക് ലോഞ്ച് ആവുന്നു. രവിനാരായണനും രവിനാരായണൻ്റെ ബുക്കും എല്ലാ വീട്ടിലും ചർച്ചാവിഷയമാവുന്നു. ഇതൊരു വലിയ സെൻസേഷനായി മാറും. അയാൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ നാട്ടുകാർ അയാളുടെ ബുക്ക് വാങ്ങിച്ച് വായിക്കും. രവിനാരായണൻ ഇതറിയോ? ഈ പ്ലാൻ വർക്ക്ഔട്ട് ആക്കാൻ അയാളാണ് എന്നെ വിലക്കെടുത്തത്. പകരം ഞാൻ 4 മടങ്ങല്ലേ സമ്പാദിച്ചു കൊടുക്കാൻ പോകുന്നത്. മോണിറ്ററി ബെനഫിറ്റ്, ഒരു ഇന്റർനാഷണൽ അവാർഡ്, ഫെയിം, പിന്നെ ഇഷ്ടമല്ലാത്തൊരു വിവാഹ ജീവിതത്തിൽ നിന്ന് സ്മൂത്ത് എസ്കേപ്പ്. ഇനി സാറിന് എന്താ ആലോചിക്കാം? ഇത് മിസ്റ്റർ ഹരിനാരായണൻ, രവിനാരായണൻ്റെ മകൻ. ഹലോ. ഈ ബിസിനസ് പ്ലാൻ തനിക്ക് ഓക്കെയാണല്ലേ? തൻ്റെ അമ്മ ഇതിനിടയ്ക്കിടുന്ന ഒരുപാട് സഹിക്കേണ്ടി വരും. പ്രോഫിറ്റബിൾ ആയൊരു ഡീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ എൻ്റെ പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിച്ച അത്രയൊന്നും ഏതായാലും ഇത് വരില്ല. എനിക്കൊന്ന് ആലോചിക്കണം. എൻ ടൈം അത് എനിക്ക് തരാനാവില്ല. അദ്ദേഹത്തിന് ഇനി അടുത്ത 6 മണിക്കൂർ റിട്ടേൺസ് കിട്ടി തുടങ്ങണം. അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വന്ന് ഈ ബ്ലഡൊക്കെ ഞരമ്പിലൂടെ കയറി തലയിലൊക്കെ വന്ന് ഭയങ്കര വൃത്തിയേടായിരിക്കും കാണാൻ. എനിവേസ്, ഇത് ഞാനും താങ്കളുടെ ഫാദർ രവിനാരായണനുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ കോപ്പി. ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഈ പ്ലാൻ ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ്സും പിന്നെ ലാഭത്തിൻ്റെ 30% എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാനൊരു ക്ലോസും ആഡ് ചെയ്തു. ഞാൻ കോപ്പിറൈറ്റ് ചെയ്ത ഈ ഐഡിയ നിങ്ങൾ തട്ടിയെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് താങ്കളുടെയും പിന്നെ താങ്കളുടെയും പിന്നെ വേറെ കുറച്ച് ജ്യേഷ്ഠന്മാരുടെ പേരും കൂടെ ഞാൻ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നീ ഇതിൻ്റെ അകത്ത് കോശി വർഗീസിൻ്റെ പേരും ചേർത്തിട്ടുണ്ടാ? യെസ്, നിങ്ങളുടെ പ്രധാന ശത്രു കോശി വർഗീസിൻ്റെ പേര് ഞാൻ ചേർത്തു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ സ്വിച്ചിട്ട് പോലെ യെസ് പറയും.
എനിക്കിത് ചെയ്യണമെന്നുണ്ട്, ബട്ട് ആലോചിക്കാൻ കുറച്ച് ടൈം വേണം. ഇവിടെ ആർക്കും തരാനില്ലാത്തത് സമയമാണ്. സോ ലെറ്റ് മീ മേക്ക് ദിസ് ക്വിക്ക്. ഞാൻ നിങ്ങൾക്കൊരു ഡീല് തരാം. എൻ്റെ ഈ എഗ്രിമെൻറ്റ് മുകളിൽ ഫുൾ അതോറിറ്റിയും പിന്നെ എനിക്ക് കിട്ടാൻ പോകുന്ന 30% ലാഭവും ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്കൊരു ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻ്റ് ആയി 15 crore തന്നാൽ മതി. പറഞ്ഞതുപോലെ 40 crore ഞാൻ നിങ്ങൾക്ക് തരാനുണ്ടല്ലോ. സോ ലെറ്റ്സ് മേക്ക് എ ഡീൽ. ഐ ഗിവ് യു 25 crore റൈറ്റ് അവേ. സി, നിങ്ങളുടെ റിട്ടേൺസ് 25 crore നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. യു ഗൈസ് ആയത് എൻ ഓർ ഔട്ട്. യു ഹാവ് 5 minutes ഓഫ് ദി ഡീൽ. ലക്ഷ്യത്തിന് പണത്തിൻ്റെയോ ജയത്തിൻ്റെയോ വിങ്ങലില്ല, മറിച്ച് പ്രണയത്തിൻ്റെ ഗന്ധം മാത്രം. പനിനീർ മലർ പോലെ നീ മാത്രം, കാട്ടുവള്ളികൾ പോലെ എൻ്റെ കൈകളിലേക്ക് നിന്നെ വലിച്ചടുപ്പിക്കും. നിൻ്റെ കൈപ്പിടിക്കുള്ളിൽ എല്ലാം മറന്ന് അലസമായി കിടന്നുറങ്ങണം. അതിലും വലിയ ഒരു നേട്ടവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് ഈ നാടോ നിയമമോ എതിർക്കുന്നതൊന്നുമല്ല, എങ്കിലും നിന്റെ പ്രിയങ്ങളിൽ ഇടമില്ലാത്തതൊന്നും എന്നെ ഭ്രമിപ്പിക്കില്ല. നമുക്കൊക്കെ ഒരൊറ്റ ജീവിതമേ ഉള്ളടാ. എൻ്റെ ഈ ജീവിതം നിനക്കുള്ളതാണ്, നിനക്ക് മാത്രം. ബോസ്, ബോസേ, ഒരു ഉഗ്രൻ ടീം വന്നിട്ടുണ്ട്, അവർക്കൊരു ഡീല് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നീ എന്ത് പറഞ്ഞു? ഞാൻ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞു ബോസ് ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫുൾ ടൈം ജയിച്ചിട്ട് ഇവിടെ കറക്കുക, ഒരു പണിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അപ്പൊ അവര് ചോദിച്ചു ബോസിന്റെ കാല് പിടിച്ചിട്ടല്ല എങ്ങനെങ്കിലും ഈ ഡീൽ ഒന്ന് സെറ്റ് തരുമെന്ന്. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാനെന്താ പറയുന്ന മാങ്ങാത്തൊരു ബോസ് പറ. എടാ, ഡീലർ ആരായാലും ഹൈ നൈസ് ഗ്ലാസസ്, ഡീല് നന്നായാ മതി. ആണോ ബോസ്? അപ്പൊ കാറും തരുമോ? താങ്ക് യു ബോസ്. പോയി പണിയെടുക്കടാ. അല്ല ബോസ്, അവർ ബോസിന്റെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്നാ പറയുന്ന, എല്ലാരും വിളിക്കുന്ന പേരങ്ങ് വിളിച്ചോളാൻ പറഞ്ഞു.